ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കശുവണ്ടിപ്പരിപ്പും കുറച്ച് ബദാം പരിപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം. ഒത്തിരി സമയമൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബദാം പരിപ്പും കശുവണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. നന്നായി ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ചേർത്തിട്ട് ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി ഫൈൻ പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുക്കരുത് കേട്ടോ. അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ നട്ട്സിൻ്റെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ചേർത്ത് ഇങ്ങോട്ട് മാറ്റിവെക്കാം. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ലിറ്ററിനടുത്ത് നല്ല തണുത്ത പാലാണ്. ഇത് ഞാനിപ്പോൾ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാലിപ്പോൾ ഞാൻ ചെയ്തതുപോലെ തിളപ്പിച്ച് ചൂടാറി അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഫ്രഷ് മിൽക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലെ പ്രധാനമായിട്ടുള്ള കാര്യം റോസ് സിറപ്പാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള റോസ് സിറപ്പാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ മിക്കവർക്ക് അറിയുന്നതാണ് നമ്മൾ ഫലൂദ റെസിപ്പിയിലും അതിന് മുന്നത്തെ റെസിപ്പിയിലൊക്കെ ഈ റോസ് സിറപ്പ് എങ്ങനെയാണ് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചിട്ടുള്ളതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനകത്ത് വരെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു നട്സ് മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. അത് നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ അടിച്ചെടുത്ത് ചേർത്തതിന് ശേഷം നമ്മുടെ ആ ഒരു നട്സ് മിക്സ് ഇതിനകത്തോട്ടേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ നട്സിൻ്റെയും നമ്മൾ ആ ചേർത്ത പാൽപ്പൊടിൻ്റെ ഒക്കെ ആ ഒരു മിക്സ് ഉണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ സേമിയ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. സേമിയ വേവിച്ചെടുത്ത് വെള്ളം വാർന്ന് കളഞ്ഞതിന് ശേഷം ഉള്ളതാണ്. 1/2 കപ്പ് ചേർത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുന്ന നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. കുറച്ച് മതിയാകും. പക്ഷേ ആ സേമിയയും നേന്ത്രപ്പഴവും അതുപോലെ നട്ട്സും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ റോസ് സിറപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടി ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് സബ്ജാ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളത്. നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ അത് നിർബന്ധമില്ല, കാര്യമൊന്നുമല്ല. കാണാനൊക്കെ നമ്മളെപ്പോഴും ഡ്രിങ്ക്സ് ഒക്കെ സെർവ് ചെയ്യുമ്പോൾ സബ്ജാ സീഡ്സ് കൂടി ഉണ്ടെങ്കിൽ കാണാനൊരു ഭംഗിയൊക്കെയാണ് അല്ലേ. അപ്പോൾ അത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച്, ഇതിലെ പ്രധാന കാര്യം നമ്മുടെ റോസ് സിറപ്പാണ്. അപ്പോൾ ആ റോസ് സിറപ്പ് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇതേത് ടൈമിലാണ് ഫലൂദ റെസിപ്പിൻ്റെ ഇടയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് റോസ് സിറപ്പ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈമും കൂടി താഴെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് എളുപ്പത്തിൽ നോക്കാൻ കഴിയും. അപ്പോൾ കുറച്ച് നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി കൂടി ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല സിമ്പിളായിട്ടുള്ള പാൽ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അത്രയധികം ടേസ്റ്റാണ്. ശരിക്കും നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.